ഹായ് മല്ലു പോക്കറ്റ് മണിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. അതിലൊന്ന്, ഞാൻ ഹീലിയത്തിൽ നിന്ന് എത്ര ഉണ്ടാക്കി, അതിനെ ഹീലിയത്തിൽ നിന്ന് എത്ര നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, പിന്നെ ഹീലിയത്തിൻ്റെ ലൈറ്റ് ഹോട്ട്സ്പോട്ട്, ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറയാനാണ് ഇപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമേ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ഷെയറും ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഈ ഹീലിയം പ്രൊജക്റ്റിൽ നിന്ന് എത്ര ഉണ്ടാക്കിയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാനൽ. ഞാൻ ഹീലിയം പ്രൊജക്റ്റ് വീഡിയോസ് നോക്കിയാൽ കാണാം, ഞാൻ ഹീലിയം പ്രൊജക്റ്റിലാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഈ ഹീലിയമാണ് എന്നെ ഒരു യൂട്യൂബ് തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. കാര്യം ഹീലിയം ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് അന്ന് ഒരു ദിവസം 4-5 കോയിനെ കിട്ടുന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പം നല്ലൊരു പ്രോഫിറ്റബിളായിട്ട് തോന്നി, അപ്പം എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി പേര് ഹീലിയത്തിൽ നമ്മുടെ വീഡിയോ കണ്ട് ചെയ്തിട്ടുണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര്. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം മാക്സിമം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിപ്പം 9 മാസത്തിന് മുമ്പാണ് നമ്മളിതിൻ്റെ മൈനിങ് തുടങ്ങിയത്. ഓക്കെ, പിന്നെ എടുത്ത കാര്യം പറയാനുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് ഒരു പ്രൊജക്റ്റിലോട്ട് എടുത്ത് ചാടൽ, അതിനെക്കുറിച്ച് നല്ലോണം പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. എല്ലാത്തിനും അതിൻ്റേത് അപ്സും ഡൗണും ഉണ്ട്. ക്രിപ്റ്റോ എന്ന് പറയുന്നത് തന്നെ നല്ല റിസ്ക്കുള്ള സാധനമാണ്. അപ്പം അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നമ്മൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല പഠിച്ചിട്ട് മാത്രമേ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ 9 മാസത്തിന് മുമ്പ് തുടങ്ങിയതാണ് ഈ ഹീലിയത്തിൻ്റെ മൈനിങ്. ആദ്യമേ ഞാൻ തുടങ്ങിയപ്പം, ഓക്കെ, നമുക്ക് ഇത് എൻ്റെ ഇപ്പോഴത്തെ എനിക്ക് രണ്ട് ഫോണിലായിട്ട് ഇട്ടേക്കാണ്. ഇതെൻ്റെ ഒരു ഹോട്ട്സ്പോട്ടാണ്. ഓക്കെ, ഇത് എൻ്റെ വേറെ ഒരു 4 ഹോട്ട്സ്പോട്ടുള്ളതാണ്. എനിക്കെല്ലാം കൂടെ 5 ഹോട്ട്സ്പോട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഈ റെസ്ലെസ് കോബോൾട്ട് ഇതാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത ആദ്യത്തെ എൻ്റെ ബോക്സ്. ഓക്കെ, ഇന്നൊക്കെ എനിക്ക് നല്ല കുറഞ്ഞിരിക്കുകയാണ്. സാറിന് ഏകദേശം 0.5 കിട്ടുന്നതായിരുന്നു, ഇന്നിപ്പം 2.8 ഒക്കെ ഉള്ളു. ഇന്ന് നല്ല കുറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, അന്ന് തുടങ്ങി ഇതിനകത്താണ്. അപ്പം നമുക്ക് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നോക്കിയിട്ട് പേയ്മെൻറ്റിലോട്ട് പോകാം. പേയ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാം ഏകദേശം എത്ര കോയിൻ ഞാൻ ഈ ഇത്രയും നാൾക്ക് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഞാൻ വിഡ്രോ ചെയ്തിട്ടുള്ള കോയിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഇത്രയാണ്, 55, 80, 27, 10 ഇത്രയും കോയിനാണ് ഞാൻ വിഡ്രോ ചെയ്തത്. 5 മാസത്തിന് മുമ്പാണ് അവസാനമായിട്ട് ഞാൻ വിഡ്രോ ചെയ്തത്. ഞാൻ ഏകദേശം ഒരു 172 കോയിനോളം ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അതുപോലെ തന്നെ ഇപ്പം ഏകദേശം ഒരു 67 കോയിൻ കിടപ്പുണ്ട് വിൽക്കാത്ത. അത് ഞാനിപ്പോഴേ വിൽക്കുന്നില്ല, അത് ഇട്ടേക്കെയാണ്. അപ്പം ഇതാണ് ഏകദേശം ഞാൻ ഈ 9 മാസത്തിനുള്ളിൽ ഉണ്ടാക്കിയത്. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒരു കാര്യം, ഞാൻ ഈ ഇത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ബോക്സിൽ നിന്ന് തന്നെ 3-4 കോയിൻ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പം 4 ബോക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 284 എന്നാൽ നമുക്ക് വേറെ ഒരു ഓർമ്മ ഉണ്ട് ബോക്സ്, അത് ഒറ്റ ബോക്സിൽ നിന്ന് 0.149 ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയുണ്ട്. അതിൻ്റെ സെറ്റപ്പുകളൊക്കെ വ്യത്യാസം, ലൊക്കേഷൻ, അങ്ങനെ ഒത്തിരി വേരിയേഷനാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു ഇൻകം. ഞാൻ ഇത്രയും നാളായിട്ട് 9 മാസമായിട്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ വെച്ചപ്പം ഇതാണ് ഇപ്പോൾ എൻ്റെ ലൊക്കേഷൻ. ഇവിടെ വെച്ചപ്പം ഈ ഏരിയ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം ഞാൻ വീഡിയോ തുടങ്ങിയ സമയം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കയറി നോക്കി കാണാൻ പറ്റുന്ന, ഞാൻ തുടങ്ങിയ സമയം ഏകദേശം 74,000 യൂണിറ്റേ ഉള്ളായിരുന്നു. ഇന്ന് ഹീലിയത്തിൽ ഏതാണ്ട് 700,000 സംതിങ് യൂണിറ്റ് ഉണ്ട്. അത്രയും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യുമ്പോൾ അത്രയും കോയിൻ മിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അത്രയും കുറയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എന്നാലും നമ്മുടെ നാട്ടിൽ ഒന്നും വലുതായിട്ട് ഇത് വന്നിട്ടില്ല, ഇനി വരും. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല, അത് നിങ്ങൾ തീരുമാനിച്ചിട്ട് നോക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പം വരും, ഓപ്പർച്യൂണിറ്റി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. അപ്പം അതാണ് ഇതിൻ്റെ അകത്തൊരു റിട്ടേൺ, ഏകദേശം റിട്ടേൺ ഇതാണ്. ഞാൻ ഇത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ നാട്ടിൽ ഇത് ചെയ്യുന്നവർക്ക് ഏകദേശം ഒരു രൂപം കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് വീഡിയോ. ഓക്കെ, എൻ്റെ അടുത്ത് ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്, ഇതിനകത്ത് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും, ഇതിനകത്ത് എത്ര രൂപ ഉണ്ടാക്കി. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ എല്ലാം കൂടെ ഉണ്ടാക്കി എത്ര കോയിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇത് കൂട്ടുന്നില്ല, നമ്മുടെ അല്ലാതെ 4 ബോക്സ് ഉള്ളിടത്ത്
67 കോയിനും പിന്നെ മറ്റേ എല്ലാം കൂടെ 172 കോയിൻ അടുപ്പിച്ചാണ് എല്ലാം കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ 6196 ഡോളറാണ് ഞാൻ ഈ 9 മാസത്തിനുള്ളിൽ ഹീലിയത്തിൽ നിന്ന് മൈൻ ചെയ്തെടുത്തേക്കുന്നത്. ഓക്കെ അതിനകത്ത് 67 കോയിൻ ഇപ്പോഴും ഉണ്ട്, ഏകദേശം 1300. അത് ഞാനിപ്പം കൊടുക്കാൻ വെക്കുന്നില്ല, അത് ഞാൻ ഹോൾഡ് ചെയ്യാണ്. ഇനി കോയിൻ്റെ പ്രൈസ് കൂടുമ്പോൾ വയ്ക്കാൻ വെച്ചേക്കെയാണ്. ഓക്കെ അപ്പോൾ അതും കൂടെ ചേർത്ത് ഇന്നത്തെ റേറ്റ് 14/4/2022 വരെ ഞാൻ എല്ലാം കൂടെ ഏകദേശം 472,599 രൂപയാണ് മൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ഹീലിയത്തിൽ നിന്ന്. എനിക്ക് പ്രോഫിറ്റബിളാണ്. ഓക്കെ ഇതുവരെ പ്രോഫിറ്റിലാണ് ഞാൻ റൺ ചെയ്യുന്നത്. ഓക്കെ എൻ്റെ RIU എല്ലാം തിരിച്ചു കിട്ടി. ഓക്കെ ഇപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഇൻകം ഇന്ന് വരെയുള്ള. ഓക്കെ ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നു ഞാൻ നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ഡിവൈസിൻ്റെ RIU എത്ര നാളിനുള്ളിൽ കിട്ടും എന്നൊക്കെയാണ് ചോദ്യം. ഓക്കെ ആ RIU കിട്ടുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം ഞാൻ ഈ ഇവിടെ UKയിലൊരു ഡിവൈസ് എടുക്കുകയാണ്, എൻ്റെ ഇരിക്കുന്നൊരു ഡിവൈസ്. ഞാൻ ആ ഡിവൈസിന് എനിക്ക് എത്ര രൂപ ചിലവായി. ഇപ്പോൾ അവർ ഡിവൈസിന് ഏകദേശം $500 ഇട്ടേക്കുന്നു. എനിക്ക് ആൻറ്റിനെ എല്ലാം കൂടെ ചേർത്ത് ഒരു $600 ആയെന്ന് വെച്ചു. ഓക്കെ $600 ടൈപ്പ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവർ കാണിക്കും എത്ര മാസത്തിനുള്ളിൽ നമുക്കിതിൻ്റെ ഇൻകം കിട്ടുമെന്ന്. 9 മാസത്തിനുള്ളിൽ നമുക്കിതിൻ്റെ RIU കിട്ടുമെന്നാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഇതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ റേറ്റിലാണ്, അത് ആലോചിച്ചോളാം. ഇപ്പോൾ റേറ്റ് കുറഞ്ഞിരിക്കുകയാണ്, ഇന്നത്തെ റേറ്റിൽ നമുക്ക് ഇത്രയും നാളിനുള്ളിൽ റിട്ടേൺ കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിപ്പം ഹീലിയത്തിൻ്റെ ഏറ്റവും നല്ല കുറഞ്ഞിരിക്കുന്ന ഒരു പോയിൻ്റാണ് പ്രൈസ്. അപ്പം ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കിയാൽ ഇത്രയും നാൾക്കുള്ളിൽ പൈസ കിട്ടുമെന്നാണ് അവർ കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ റിട്ടേൺ കിട്ടുന്നത് ഓപ്ഷൻ മനസ്സിലാവണമെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഡിവൈസ് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് ടൈപ്പ് ചെയ്യുക, ടൈപ്പ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ അത് അന്നത്തെ റേറ്റ് വെച്ചായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഹീലിയം മൈനർ കുറച്ചേ വന്നിട്ടുള്ളൂ, ഇനി കൂടുതൽ വരണം. വന്നാൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റ്നസ് ചെയ്ത് നമുക്ക് കോയിൻ കൂടുതൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് ഏർലി സ്റ്റേജിൽ കയറിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു ദിവസം 4-3 കോയിനൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ അത് കുറഞ്ഞ് ഞാൻ ഏകദേശം ഇപ്പം കാണിക്കാം, ഞാൻ വെച്ച സമയത്ത് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് 74,000 യൂണിറ്റേ ഉള്ളായിരുന്നു, ഡിവൈസ് ബ്ലോക്ക് ചെയിനിലുള്ളായിരുന്നു. ഇന്ന് അത് ഏകദേശം 700,000 ബ്ലോക്ക് ചെയിനിലായി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഗ്രോത്താണ് അതിന് വന്നേക്കുന്നത്. ഓക്കെ അതുപോലെ തന്നെ ഞാൻ വെച്ചുമ്പോൾ ആദ്യമേയൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഏകദേശം ഒറ്റ ഡിവൈസ് ചെയ്യുന്ന എനിക്ക് 3-4 കോയിൻ കിട്ടുമായിരുന്നു. ഇപ്പം 4 ഡിവൈസ് വെച്ചിട്ട് എനിക്ക് കിട്ടുന്ന 3.92 ഏകദേശം 1/2 കോയിൻ വെച്ച് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. അതാണ് ഏകദേശം റേഞ്ച് എനിക്ക് കിട്ടുന്നത് ഇപ്പം. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിക്കാണും ഇതിനകത്ത് റിട്ടേൺ എങ്ങനെ ആയിരിക്കും എന്ന്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഓക്കെ അതുപോലെ തന്നെ ഇനി അടുത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ പുതിയതെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹോട്ട്സ്പോട്ടാണ്, അവരുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എല്ലാ ഹോട്ട്സ്പോട്ടും ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഹോട്ട്സ്പോട്ടായിട്ട് സ്വിച്ച് ചെയ്യും. നമ്മുടെ ഇരിക്കുന്ന ഹീലിയം മൈനർ ബോബ്കാറ്റ് ആയാലും ഏത് മൈനർ ആയാലും അത് ഓട്ടോമാറ്റിക്കലി അവർ നെറ്റ്വർക്ക് സെൻഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അവർ അപ്ഡേറ്റ് ചെയ്ത് ലൈറ്റ് ഹോട്ട്സ്പോട്ടാവും. ലൈറ്റ് ഹോട്ട്സ്പോട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഗുണമാണ്, നമ്മുടേന്ന് ഒരു ചലഞ്ച് എന്ന് പറയുന്ന സാധനം നമ്മുടേന്ന് പോകും, വാലിഡേറ്റേഴ്സിന് പോകും. പക്ഷേ അത് വലിയ നഷ്ടമൊന്നും വരത്തില്ല. അതിന് വരെ ഗുണം എന്ന് പറഞ്ഞാൽ റിലേ എന്ന് പറയുന്ന സാധനം കാണത്തില്ല. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് താഴെ ഇട്ടേക്കാം, അതിനെക്കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് കണക്ക് തന്നെ പിന്നെ ഇത് ഓഫായി കിടക്കത്തില്ല, എപ്പോഴും ഓണായി കിടക്കും. ഇപ്പം ഈ ബ്ലോക്ക് ചെയിൻ സിങ്കിങ് എന്നൊക്കെ പറഞ്ഞ് ഓഫായി പോകില്ല, അങ്ങനെ ഒരു പ്രശ്നവും വരത്തില്ല, റിലേഡും വരത്തില്ല. ഇത് രണ്ടും വരുമ്പം തന്നെ നമ്മുടെ ഹോട്ട്സ്പോട്ട് 24 hours റണ്ണിങ് ആയിരിക്കും, നമുക്ക് ഇൻകം കൂടുതൽ കിട്ടും. ഇത് ഏകദേശം മൂന്നാം തീയതി അടുത്ത മാസം ലോഞ്ച് ചെയ്യും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഇവരെ ലോഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും ബ്ലോക്ക് ചെയിനും എല്ലാം കൂടെ ഇടിഞ്ഞ് കുളവാറുണ്ട്. ഈ പ്രാവശ്യം സംഭവിക്കത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ബ്ലോഗിൻ്റെ എല്ലാ ലിങ്കും താഴെ ഇട്ടേക്കാം, ഒക്കെ വായിച്ചു നോക്കുക. ഞാൻ ഇപ്പോഴും പറയുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. നിങ്ങൾ കണ്ട് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ പിന്നെയും ഒന്നുകൂടെ പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം പൈസ ഇടുക. ഓക്കെ പ്ലീസ്, അതൊരു റിക്വസ്റ്റാണ്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ പുതിയ പുതിയ പ്രൊജക്റ്റുകളായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അതുപോലെ തന്നെ ഞാനൊരു കാര്യം കൂടെ പറയാനുണ്ട്, നമുക്ക് മല്ലു പോക്കറ്റ് മണിക്ക് ഒരു ബ്ലോഗുണ്ട്.
ഓക്കെ നമുക്കൊരു ബ്ലോഗ് ഉണ്ട്, നമ്മുടെ മേടിക്കാനുള്ള ലിങ്ക് എല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റിനും റെസ്പോണ്ട് നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ നമ്മൾ ഓരോ രണ്ട് മൂന്ന് പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ നമ്മൾ ഇതിനകത്ത് സാധനം പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ മേടിക്കുക, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യുക. ഞാൻ ആരുടെടുത്തും ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല, എല്ലാം നിങ്ങളുടെ തീരുമാനമാണ്. ഓക്കെ അപ്പം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, പുതിയ പുതിയ ആൾക്കാരിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുക, നമ്മളെ നമ്മുടെ ചാനൽ പുതിയ ആൾക്കാരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പം ടേക്ക് കെയർ, ബൈ.